ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله واحسن السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശ്വാസി വിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ സ്വർഗം നേടുന്ന റബ്ബിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകന്റെ പെരുമാറ്റങ്ങൾ, പ്രവാചകന്റെ സ്വഭാവങ്ങൾ ഏറെ ആകർഷണീയമായിരുന്നു. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക്, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് തിരുനബിയുടെ പെരുമാറ്റം ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു വേള ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കി മാറ്റാൻ പ്രവാചകന്റെ മഹനീയമായ സ്വഭാവം കാരണമായിട്ടുണ്ട്. അത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച വിശാലമായ മനസ്സും പ്രവാചകൻ പ്രകടിപ്പിച്ച വിട്ടുവീഴ്ചയുമാണ് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ പ്രഗത്ഭരായ പലരെയും ഇസ്ലാമിക വൃത്തത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ഉപകാരപ്പെട്ടത്. അമുസ്ലിങ്ങളാണ് ശത്രുക്കളാണ്, ഇസ്ലാമിനെതിരെ ആയുധമെടുത്തവരാണ്, വിശ്വാസികളിൽ പലരെയും കൊന്നൊടുക്കിയവരാണ്. എന്നിട്ടും പ്രവാചകൻ അവരോട് പലപ്പോഴും പ്രകടിപ്പിച്ചത് ഒരു വിട്ടുവീഴ്ചയുടെയും വിശാല ഹൃദയത്തിന്റെയും സമീപനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ഇപ്പോഴും ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കുന്നവരോട്, ഇസ്ലാമിനെ അന്ധമായി എതിർക്കുന്നവരോട് കഠിനമായ ഭാഷ പ്രയോഗിക്കുക, വളരെ രൂക്ഷമായ ശൈലി പ്രയോഗിക്കുക എന്നുള്ളത് പലപ്പോഴും മതത്തിനും മതസമൂഹത്തിനും ഗുണം ചെയ്യുന്നതിനേക്കാൾ ഏറെ ദോഷം ചെയ്യാനാണ് കാരണമാവുക. അതിലുപരിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അതായിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകനെ ഏറെ സ്നേഹിച്ച് പ്രവാചകന്റെ കൂടെ സ്വഹാബത്ത് അണിനിരന്ന് നിന്നത്
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒറ്റ വ്യക്തിയിൽ നിന്ന് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ 100,000 സ്വഹാബ പ്രവാചകന്റെ സംസാരത്തിന് സാക്ഷിയാകുന്ന തലത്തിലേക്ക് ഇസ്ലാം വളർന്നതൊക്കെ പ്രവാചകന്റെ ആ ഒരു വിട്ടുവീഴ്ചയുടെയും വിശാല ഹൃദയത്തിന്റെയും സമീപനങ്ങളായിരുന്നു. അപ്പൊ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫബിമാ റഹ്മത്തി മിനല്ലാഹി ലിന്ത ലഹും, പ്രവാചകനെ അല്ലാഹുവിന്റെ കാരുണ്യത്താൽ നിങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറുന്നു. നിങ്ങൾ ഒരു കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം ഒരു പരുഷ സ്വഭാവമായിരുന്നുവെങ്കിൽ ആളുകളൊക്കെ നിങ്ങളുടെ ചുറ്റുനിന്ന് മോടിപ്പോകുമായിരുന്നു. പ്രവാചകനെ സ്നേഹിച്ച് ഹുദൈബിയ സന്ധ്യയുടെ സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ വായിലെ തുപ്പലെടുത്ത് ശരീരത്തിൽ പുരട്ടി എതിരെ നിൽക്കുന്ന ശത്രുക്കളോട് ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പ്രകടിപ്പിച്ച സ്വഹാബത്തിന്റെ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ. പ്രവാചകന്റെ ശരീരത്തിന് പരിക്കേൽക്കാതിരിക്കാൻ നബിക്കു നേർക്കുവന്ന അമ്പുകളെയും ആയുധങ്ങളെയും സ്വന്തം ശരീരം കൊണ്ട് നേരിടുന്ന ഏറ്റുവാങ്ങുന്ന സ്വഹാബത്തിന്റെ ആ വല്ലാത്ത പ്രവാചകനെ പ്രതിരോധിക്കുന്നതിൽ അവർ കാണിക്കുന്ന ആ ഒരു ത്യാഗ മനോഭാവമുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാകുന്നത് ഒന്ന് വിശ്വാസമാണ്, രണ്ട് പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങൾ കൂടിയാണ്. അത് വിശ്വാസികളോട് മാത്രമല്ല അല്ലാത്തവരോടും ശത്രുക്കളോടും നബി അങ്ങനെ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മൾ എപ്പോഴും യമാമയുടെ നേതാവായി അറിയപ്പെട്ടിരുന്ന സുമാമത്ത് ബിനുൽ അസാലിന്റെ ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. സ്വഹാബിമാർ ഇസ്ലാമിനോട് വളരെ വലിയ വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്ന മുസ്ലിങ്ങളെ വലിയ ശത്രുവായി കണ്ടിരുന്ന സുമാമയെ സ്വഹാബിമാർ പിടിച്ചുകൊണ്ടുവന്ന് മദീന പള്ളിയിൽ എത്തിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയ്ക്ക് നടപ്പിൽ പിന്നെ വിധിച്ച ശിക്ഷ എന്തായിരുന്നു? പ്രവാചകനെ കണ്ടാൽ കൊല്ലാൻ നടക്കുന്നവനെ കൊന്നുകളയണം എന്നാണോ നബി തീരുമാനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഒരു തൂണിൽ ബന്ധനസ്ഥനാക്കാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു എന്നാണ്, സുമാമ എന്താണ് നിന്റെ വിശേഷം? ഇന്ദി ഖൈറു യാ മുഹമ്മദ്. സുമാമതിന് മറുപടി പറയാറുള്ളത് എനിക്ക് സുഖമാണ് മുഹമ്മദ്. ആദ്യത്തെ ദിവസം പള്ളിയിലെ തൂണിൽ കെട്ടിയിട്ട് നബി സുമാമയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് നബിയോട് പറയുകയാണ്, ഇൻ തഖ്തുൽനി തഖ്തുൽ ദാദമി, പ്രവാചകരെ നിങ്ങൾ എന്നെ മുഹമ്മദ് എന്നെ നീ വധിച്ചു കളയുകയാണെങ്കിൽ നിനക്കതിനുള്ള അവകാശമുണ്ട്, നീ ഒരു ചോരയ്ക്ക് പകരം ചോദിക്കുകയാണെന്ന് അതിന് മനസ്സിലാക്കാം. അതല്ല, എനിക്ക് നീ ഒരു അനുഗ്രഹം ഒരു ഗുണം ചെയ്തു തരികയാണ്, എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഒരു നന്ദിയുള്ള മനുഷ്യനെയായിരിക്കും താങ്കൾ വിട്ടയക്കുന്നത്. അതല്ല, നിനക്ക് പണമാണോ ആവശ്യം? നീ ചോദിച്ചോ, നിനക്ക് എത്രയാണ് വേണ്ടതെങ്കിലും ഞാൻ നൽകും, ആ പണത്തിനു പകരമായി എന്നെ നിനക്ക് വിട്ടയക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മറുപടി പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം സുമാമയുടെ അടുത്ത് ചെന്നുകൊണ്ട് പ്രവാചകൻ ചോദിക്കുന്നു, സുമാമ എന്താണ് നിന്റെ അവസ്ഥ, എങ്ങനെയുണ്ട്? ഇതേ വാചകമാണ് അന്നും സുമാമ മറുപടി പറയുന്നത്, എന്നെ കൊല്ലാം, നിനക്കതിനുള്ള അധികാരമുണ്ടത്, ഞാൻ നടത്തിയ ചില കൊലപാതകങ്ങൾക്കുള്ള പ്രതികാരമായിരിക്കും, അതല്ലെങ്കിൽ എനിക്ക് നീ അനുഗ്രഹം ചെയ്യാം, എന്നെ വിട്ടേക്കാം, എന്നാൽ ഞാൻ നിന്നോട് നന്ദി കാണിക്കും. അതല്ല, നിനക്ക് പണമാണോ വേണ്ടത്, നീ ചോദിച്ചോ, എത്രയാണെങ്കിലും ഞാൻ നിനക്ക് നൽകും. മൂന്നാമത്തെ ദിവസവും അതേ ചോദ്യം പ്രവാചകൻ ചോദിക്കുന്നു, സുമാമ അതേ ഉത്തരം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാം ദിവസം സുഹാബിമാരോട് പറഞ്ഞു, സുമാമയെ വിട്ടയക്കുക. അദ്ദേഹം അവിടെ നിന്ന് പോയി മദീന പള്ളിയിൽ നിന്നിറങ്ങിപ്പോയി ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ വെള്ളം വെച്ചിരുന്ന ആ വെള്ളമെടുത്ത് കുളിച്ചു വന്നുകൊണ്ട് ഷഹാദത്ത് പ്രഖ്യാപിക്കുകയാണ്, മുസ്ലിമാവുകയാണ്. പറയുന്നത് ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉംറക്ക് പോകാൻ അനുവാദം ചോദിക്കുന്നു. മക്കയിലേക്ക് സുമാമ പോയി, അവിടെ എത്തി പ്രവാചകനെ നാടുകടത്തിയ, പ്രവാചകനോട് യുദ്ധം ചെയ്ത, പ്രവാചകനെ അപമാനിച്ച, അവഹേളിച്ച, ഉപദ്രവിച്ച മക്കാർക്കെതിരെ സുമാമ ഒരു പ്രഖ്യാപനം നടത്തുന്നു, യമാമയിലൂടെ വരണം, സുമാമയുടെ നാടായ യമാമയിലൂടെ വരണം മക്കയിലേക്ക് ഭക്ഷണം, അല്ലെങ്കിൽ യമാമയിൽ നിന്ന് ഭക്ഷണം വരണം, ധാന്യം വരണം. അതുകൊണ്ട് സുമാമ പ്രഖ്യാപിച്ചു, പ്രവാചകന്റെ ശത്രുക്കളായ മക്കാർക്ക് ഇനി യമാമയിൽ നിന്ന് ഭക്ഷണം വരുന്ന പ്രശ്നമില്ല.
നിങ്ങളെ ഞാൻ ഉപരോധിക്കും. ദിവസങ്ങൾ കടന്നുപോയി. അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ മദീനയിലേക്ക് വരുന്നു. എന്നിട്ട് അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഇദാ മുഹമ്മദേ അലൈസ തസ്അമു ബിഅന്നക ബുഇസ്ത റഹ്മതൻ ലിൽആലമീൻ, നീ വാദിക്കുന്നുണ്ടല്ലോ നീ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടതെന്ന്. പ്രവാചകൻ പറഞ്ഞു, ബലാ, അതെ, ഞാനൊരു കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഖദ് ഖതൽതല്ലാബാ ബിസൈഫ്, നീ ഞങ്ങളുടെ പിതാക്കന്മാരെ വാളുകൊണ്ട് കൊന്നു. ഒരു നുണപ്രചാരണമാണ്. പ്രവാചകന്റെ മുഖത്ത് നോക്കി കളവ് പറയുകയാണ്. യുദ്ധത്തിലാണ് കൊലപാതകങ്ങൾ ഉണ്ടായത്. യുദ്ധം ഇവരാണ് തുടക്കം കുറിച്ചത്. രണ്ടാമതും പറയുന്നു, വല്ലബ്നാ അബിൽ ജുഅ, ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നീ പട്ടിണിട്ടിട്ട് കൊല്ലുകയാണ്. അതുകൊണ്ട് അൻശുദുക ബില്ലാഹി വർറഹീം, അള്ളാഹുവിനെ മുൻനിർത്തി, നമുക്കിടയിലെ കുടുംബ ബന്ധങ്ങളെ മുൻനിർത്തി ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു, ഈ ഉപരോധം അവസാനിക്കണം, ഇത് മാറ്റിവെക്കണം. ഞങ്ങൾ ഹിൽഹിസ് കഴിച്ചാണ് ജീവിക്കുന്നത്. എന്താണ് ഹിൽഹിസ് എന്ന് പറഞ്ഞാൽ, ചില മൃഗങ്ങളുടെ രോമങ്ങൾ രക്തത്തിൽ പുരട്ടിയത് ഉണക്കി വെച്ച് അത് കഴിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ധാന്യം വരുന്നില്ല, ഞങ്ങൾ പട്ടിണിയിലാണ്. നോക്കൂ, നിങ്ങൾ ആരാണ് അബൂ സുഫിയാൻ? ആരാണ് അബൂ സുഫിയാൻ? ബദർ യുദ്ധത്തിന്റെ കാരണക്കാരനാണ്. ബദർ യുദ്ധത്തിന് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, സമ്പത്ത് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 40 സംഘം കച്ചവടത്തിന് വേണ്ടി പോകുന്നത്. ആ കച്ചവട സംഘത്തെ തടയാനാണ് പ്രവാചകൻ മദീനയിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. അതാണ് ബദർ യുദ്ധത്തിൽ സമാപിക്കുന്നത്. പിന്നീട് ബദറിലെ പരാജയത്തിന് പകരം ചോദിക്കാനാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. ഉഹദിന്റെ സൈന്യാധിപൻ ആരായിരുന്നു? അബൂ സുഫിയാനായിരുന്നു. ഉഹദിൽ പ്രവാചകനുണ്ടായ നഷ്ടം എത്രയാണ്? മുസ്ലിങ്ങൾക്കുണ്ടായ നഷ്ടം എത്രയാണ്? 70 സ്വഹാബിമാരാണ് രക്തസാക്ഷികളായത്. പ്രവാചകന്റെ പല്ല് പൊട്ടിപ്പോയി, പ്രവാചകന്റെ ശരീരത്തിൽ മുറിവ് പറ്റി. പ്രവാചകന് ഏറെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാനായ മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇസ്ലാമിന് ഏറെ സേവനം ചെയ്ത പ്രഗത്ഭരായ സ്വഹാബിമാരുടെ രക്തസാക്ഷ്യമുണ്ടായി. ഉഹദ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ മുറിപ്പാടാണ്. അതുണ്ടാക്കിയത് അബൂ സുഫിയാനാണ്. അതിശക്തമായ രൂപത്തിൽ ഇസ്ലാമിന് ശത്രുത വെച്ച് പുലർത്തുന്ന അബൂ സുഫിയാൻ മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾ പട്ടിണി കടന്നു മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ സുമാമയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉപരോധം അവസാനിപ്പിക്കണം, അത് അവസാനിപ്പിക്കണം. എന്നിട്ട് പിന്നെ അവർക്ക് ഭക്ഷണം എത്തണം. സുഹൃത്തുക്കളെ, എന്താണ് പ്രവാചകന്റെ ആളുകളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? പലപ്പോഴും ശത്രുക്കളോടുള്ള പ്രവാചകന്റെ സമീപനം എങ്ങനെയായിരുന്നു? ഇതൊന്നും നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും നമ്മൾ മറന്നുപോകാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ മക്കാ വിജയവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോ, ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോ അത്ഭുതകരമായ കുറെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സുഹൈലുബിന് അംർ ചരിത്രത്തിൽ പ്രസിദ്ധമാകുന്നത് എങ്ങനെയാണ്? ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടാണ്. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചർച്ച നടത്താനും കരാർ എഴുതാനും മക്കക്കാർ ഒരു ദൂതനായി പറഞ്ഞയച്ചത് സുഹൈലിനെയായിരുന്നു. സുഹൈൽ അവിടെ വന്നു. സുഹൈൽ നിബന്ധനകൾ പറഞ്ഞു. ഉംറ ചെയ്യാതെ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ ഞങ്ങൾ അവരെ തിരിച്ചയക്കൂല, ഇവിടെ ഞങ്ങൾ പിടിച്ചു വെക്കും. എന്നാൽ മക്കയിൽ നിന്ന് ഞങ്ങൾ ആരെങ്കിലും മദീനയിലെത്തിയാൽ നിങ്ങൾ അവിടെ പിടിച്ചു നിർത്താൻ പാടില്ല, അയാളെ തിരിച്ചയക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതി തുടങ്ങാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു എഴുതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാ, അള്ളാഹുവിന്റെ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദും ഖുറൈശികളും തമ്മിലുള്ള കരാർ എന്നാണ് എഴുതാൻ പോകുന്നത്. സുഹൈൽ പറഞ്ഞതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങൾക്കത് പരിചയമില്ല, നമ്മൾ പണ്ട് എഴുതിയിരുന്നത് പോലെ എഴുതിയാൽ മതി, ഇത് വെട്ടണം, ബിസ്മിക്കല്ലാഹുമ്മ എന്നെഴുതിയാൽ മതി. മുഹമ്മദ് നീ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഞങ്ങൾ അംഗീകരിക്കില്ല. റസൂലുള്ളാ എന്നത് ഈ കരാർ എഴുതുന്നതിൽ നിന്ന് വെട്ടണം. നോക്കൂ, നിങ്ങൾ ആ കരാർ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഈ സുഹൈലിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ സുഹൈൽ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നു. അദ്ദേഹത്തെ മുസ്ലിമായതിന്റെ പേരിൽ സുഹൈൽ വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു.
അവിടെ നിന്ന് ആ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. നബിയുടെ അടുത്തെത്തി, സുഹൈൽ ഇത് കണ്ടു. സുഹൈൽ പറഞ്ഞു, അബൂജന്തൽ എന്റെ മകൻ ഇവിടെ എത്തി, നമ്മൾ തമ്മിലുള്ള കരാർ എന്താ? മക്കയിൽ ഇവിടെ ഒരാളുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടുതരൂല എന്നതാണ്. പറഞ്ഞു, നമ്മൾ കരാർ എഴുതിയിട്ടില്ലല്ലോ, പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലല്ലോ. സുഹൈൽ പറഞ്ഞു, ഈ കരാറിൽ എന്നാൽ അബൂജന്തലിനെ മക്കയിലേക്ക് പറഞ്ഞേക്കാതെ ഈ കരാറിൽ ഞങ്ങൾ ഒപ്പിടൂല, ഞങ്ങൾ തിരിഞ്ഞു പോകുക. അലൈഹി സ്വലം അബൂജന്തലിനോട് പറഞ്ഞു, നീ തിരിച്ചു പോകണം. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, ആ ശത്രുക്കൾക്കിടയിലേക്ക് ഇനിയും എന്നെ തിരിച്ചയക്കുകയാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജന്തലിനെ തിരിച്ചയച്ചു സുഹൈലിന്റെ വാശിപ്പുറത്ത്. അവസാനം ആ കരാർ ഒപ്പിട്ട് സുഹൈൽ പറഞ്ഞതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ബദറിൽ സുഹൈൽ മുസ്ലിങ്ങൾക്കെതിരെ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദിൽ സുഹൈൽ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഈ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധിച്ച് ബദറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനു വേണ്ടി മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാം. മുസ്ലിമായ തന്റെ മകനുമായിട്ടാണ് സുഹൈൽ ബദറിലേക്ക് വരുന്നത്. ബദറിലെത്തി പ്രവാചകനെ കണ്ടപ്പോൾ സുഹൈലിന്റെ അടുത്ത് അബൂജന്തൽ റളിയല്ലാഹു അൻഹു ഓടി രക്ഷപ്പെട്ടു. മക്കാ വിജയമുണ്ടായി. രക്തം ചിന്താതെ മക്ക കീഴടക്കുകയാണ്, മക്ക വിജയിച്ചടക്കുകയാണ്, മക്ക ഇസ്ലാമിന് കീഴ്പ്പെടുകയാണ്. അപ്പോഴാണ് സുഹൈൽ ബിൻ അംർ എന്താ ചെയ്തത്? അദ്ദേഹം വാതിലടച്ച് വീട്ടിലിരുന്നു. ഇനി പുറത്തിറങ്ങുന്നത് സുരക്ഷിതമല്ല. അദ്ദേഹം തന്റെ മകൻ അബൂജന്തൽ അബ്ദുല്ലാഹി ബിൻ സുഹൈൽ ബിൻ അംറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ മുഹമ്മദിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് വേണ്ടി നിർഭയത്വം ചോദിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് അബൂജന്തൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രവാചകരെ, എന്റെ പിതാവിന് അങ്ങ് നിർഭയത്വം നൽകുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ പ്രഖ്യാപിക്കുകയാണ്, വഹുവ ആമിനുൻ ഫല്യദ്ഹർ, സുഹൈൽ നിർഭയനാണ്, അദ്ദേഹം വീടിന്റെ പുറത്തേക്ക് വരട്ടെ. എന്നിട്ട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫലാ യശുദ്ദ നളർ നളറ ഇലൈഹി, നിങ്ങൾ സുഹൈലിനെ കാണുമ്പോൾ തുറിച്ചു നോക്കുക പോലും ചെയ്യരുത്, നിങ്ങളുടെ നോട്ടം കൊണ്ട് പോലും സുഹൈലിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അദ്ദേഹം പ്രവാചകന്റെ കൂടെ നിന്നു, മുസ്ലിമായിട്ടില്ല, മുസ്ലിമാകാതെ നിർഭയനായ അവിശ്വാസിയായി. നോക്കണം, നിങ്ങൾ മക്കാ വിജയത്തിന്റെ സമയമാണ്. ഒരു മുസ്ലിം അമുസ്ലിമാണ്, ഒരു ശത്രുവാണ്, ഒരു മുശ്രിക്കാണ്, പ്രവാചകനോട് നിർഭയത്വം ചോദിക്കുമ്പോ പ്രവാചകൻ ആ നിർഭയത്വം നൽകുകയാണ്. പ്രവാചകന്റെ കൂടെ അമുസ്ലിമായി അദ്ദേഹം നിലകൊള്ളുകയാണ്. തായിഫിലേക്ക് പോയി. ഹവാസിനുകാരും തായിഫുകാരും ഒക്കെ ആയിട്ടുണ്ടായ ഹുനൈൻ യുദ്ധത്തിൽ സുഹൈൽ പ്രവാചകന്റെ കൂടെ സഞ്ചരിച്ച് അവിടെ പോയി. അവിടെ നിന്ന് പ്രവാചകന്റെ കൂടെ നിന്നതിന് മുശ്രിക്കായ ശത്രുവായിരുന്ന സുഹൈലിനെ യുദ്ധാർജന മുതലിൽ നിന്ന് നൂറൊട്ടകത്ത് നൽകി. അതിനും ശേഷമാണ്, ഹുനൈൻ യുദ്ധത്തിനും ശേഷമാണ് പിന്നീട് സുഹൈൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. രൂപമാണ് സഫ്വാന് ബിൻ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ഉമയ്യത്ത് ബിൻ ഖലഫിനെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇസ്ലാമിനെ ഏറ്റവും അധികം ഉപദ്രവിച്ച ഒരു മുശ്രിക്കായിരുന്നു, ഖുറൈശിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സഫ്വാനും പിതാവിന്റെ ആ മുഴുവൻ ശത്രുതയും അനന്തരമെടുത്ത ഒരാളായിരുന്നു. ഇസ്ലാമിനെതിരെ ഒരുപാട് ഉപദ്രവങ്ങൾ അദ്ദേഹം ചെയ്തു, മുസ്ലിങ്ങളെ പരമാവധി ദ്രോഹിച്ചു. അവസാനം മക്ക ജയിച്ചപ്പോ അദ്ദേഹം നാട് വിട്ടുപോകുന്നു. എന്തിനാ നാട് വിട്ടുപോകുന്നത്? കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ. അദ്ദേഹത്തിന്റെ തന്റെ ജാഹിലിയത്തിലെ അടുത്ത സുഹൃത്തായിരുന്ന കൂട്ടുകാരനായിരുന്ന ഉമൈർ അദ്ദേഹത്തെ പിന്തുടർന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രവാചകനോട് സംസാരിക്കാം, ഞാൻ നിനക്ക് വേണ്ടി പ്രവാചകനോട് സംസാരിക്കാം, നീ എന്റെ കൂടെ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി ഉമൈർ പറഞ്ഞു, സുഫ്വാന് പ്രവാചകരെ അങ്ങ് നിർഭയത്വം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഫ്വാൻ നിർഭയനാണ്. അപ്പൊ സുഫ്വാൻ ഇബ്നു ഉമയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതെന്ന്, പ്രവാ മുഹമ്മദ്, ഞാൻ മുസ്ലിമാകുന്നില്ല, എനിക്ക് രണ്ടു മാസത്തെ സമയം തരണം. പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഞാൻ നാലു മാസത്തെ സമയം തരുന്നു, നീ ഇപ്പൊ മുസ്ലിമാകണമെന്നില്ല, നാലു മാസത്തെ സമയം ഞാൻ നിനക്ക് നൽകുന്നു. ഹുനൈൻ യുദ്ധത്തിന് അദ്ദേഹം പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആയുധങ്ങൾ പ്രവാചകൻ കടം വാങ്ങുന്നു. അതിനു പകരമായി യുദ്ധാർജിത മുതലിൽ നിന്ന് ഒരുപാട് സമ്പത്ത് അദ്ദേഹത്തിന് നൽകുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ നിശിതമായി വിമർശിച്ചിരുന്ന, ഇസ്ലാമിനെ ശക്തമായി എതിർത്തിരുന്ന, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായിരുന്ന ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്ന വിട്ടുവീഴ്ചയുടെ വിശാല മനസ്ഥിതിയുടെ, പ്രവാചകന്റെ വിശാല ഹൃദയത്തിന്റെ ഉത്തമമായ മാതൃകകളെ, ആ ചരിത്ര പാഠങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം.
ആളുകൾ പലപ്പോഴും പലതും ചെയ്യുന്നത് വാശി പുറത്താണ്. അടങ്ങാത്ത പക എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഐഷാ റളിയല്ലാഹു അൻഹയോട് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഉഹദിനേക്കാൾ പ്രയാസകരമായ ഏതെങ്കിലും ചരിത്രം മുമ്പുണ്ടായിട്ടുണ്ടോ? ഉഹദിനേക്കാൾ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും അങ്ങേക്കല്ലേ? ഉഹദ് യുദ്ധമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രയാസമായ സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉഹദിനേക്കാൾ എനിക്ക് പ്രയാസകരമായ സന്ദർഭം അത് ത്വായിഫിലായിരുന്നു. ഞാൻ ത്വായിഫിലേക്ക് പോകുന്നുണ്ട്, പ്രവാചകന്റെ ഉമ്മയുടെ നാടാണ് ത്വായിഫിലേക്ക് പോയി. മക്കയിലെ ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതെ, മക്കയിലെ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ ത്വായിഫിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത പ്രധാനപ്പെട്ട മൂന്ന് ആളുകളുമായി, സഖൈഫ് ഗോത്രത്തിലെ മൂന്ന് ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. പത്തു ദിവസമാണ് അവരോട് ഒരു സംരക്ഷണം അപേക്ഷിച്ച് പ്രവാചകൻ അവരുടെ പിന്നാലെ നടന്നത്. അവർ പ്രവാചകനെ വളരെ മോശമായി പെരുമാറി. കുട്ടികളെയും മാനസിക അസ്വസ്ഥതയുള്ള ആളുകളെയും പുറത്തിറക്കി പ്രവാചകനെ കല്ലെറിഞ്ഞൊടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ മുഖത്ത് നിന്ന് ചോരയൊലിക്കുന്നവനായിട്ടാണ് തായിഫിൽ നിന്ന് മടങ്ങിപ്പോന്നത്. ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴുണ്ട് എനിക്ക് മുകളിൽ ഒരു നിഴൽ, ഞാൻ നടക്കുന്നിടത്തോരം ഒരു നിഴൽ, ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മേഘങ്ങൾ കൊണ്ട് അള്ളാഹു തണലിട്ട് നൽകുകയാണ്. ഞാൻ അവിടെ ഇരുന്നു, ജിബ്രീൽ എന്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ അള്ളാഹു പർവ്വതങ്ങളുടെ ചുമതലയുള്ള മലക്കിനെ നിയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരോട് കൽപ്പിക്കുക, അങ്ങേ ഇത്രമാത്രം ദ്രോഹിച്ച ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത്? അവരുടെ പിൻഗാമികളിൽ നിന്ന് വിശ്വാസികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അവരെ നശിപ്പിക്കേണ്ടതില്ല. പിന്നെയും കാലം കഴിഞ്ഞ് പ്രവാചകന്റെ ഹിജ്റ കഴിഞ്ഞ് മദീന കടന്ന് മക്ക ജയിച്ചടക്കി പൂർണമായും ഇസ്ലാമിന് വലിയ ആധിപത്യമുണ്ടാകുന്ന കാലഘട്ടത്തിലും ഈ സഖൈഫുകാർ മുസ്ലിങ്ങളെ രൂക്ഷമായ രൂപത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്, വലിയ ക്രൂരമായ രൂപത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്. സ്വഹാബത്ത് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, പ്രവാചകരെ, സഖൈഫുകാർക്കെതിരെ അങ്ങ് പ്രാർത്ഥിക്കണം, എന്തൊരു ഉപദ്രവമാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അവരെ നീ എന്റെ അടുത്തേക്ക് കൊണ്ടുവരേണമേ. കാലം കഴിഞ്ഞു, സഖൈഫുകാർ മുഴുവൻ മുസ്ലിമായി പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു രംഗം ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. പറയുന്ന സുഹൃത്തുക്കളെ, തുഫൈൽ ഇബ്നു അംറ് ദൌസി, ദൌസ് ഗോത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ പറഞ്ഞേക്കുന്നത് മദീനയിലേക്ക് പോവാം, മക്കയിലേക്ക് പോകുമ്പോ ചെവിയിൽ പഞ്ഞി വെച്ചുകൊണ്ടാണ്, ഈ ചെവി തുറക്കരുത്, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അവിടെ, അയാൾ പറയുന്നത് കേട്ടാൽ ഒരു പക്ഷേ നീ അയാളുടെ വാക്കുകളിൽ വഞ്ചിക്കപ്പെട്ടേക്കാം. അവിടെ എത്തി അദ്ദേഹം എന്താ ചെയ്തത്? തന്റെ ചെവിയിൽ നിന്ന് പഞ്ഞിയെടുത്ത് ഖുർആൻ കേട്ട് മുസ്ലിമായി. പിന്നീട് ദൌസ് ഗോത്രക്കാരുടെ ഉപദ്രവം സഹിക്കാതാകുമ്പോ തുഫയിൽ തന്നെ വന്ന് പറയുന്നത്, എന്റെ നാട്ടുകാർക്കെതിരെ, പ്രവാചകർ എന്റെ ഗോത്രത്തിനെതിരെ അങ്ങൊന്ന് പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മേ ഹദി ദൌസ, അല്ലാഹുവേ ദൌസിന് നീ ഹിദായത്ത് നൽകണമേ എന്ന്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിനുണ്ട്. ഇത് ഒന്നും രണ്ടുമല്ല, അത് പീഡനങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടത്തിലെ പ്രവാചകന്റെ വഴങ്ങിക്കൊടുക്കലല്ല. മക്ക കീഴ്പ്പെട്ടതിന് ശേഷം ഇസ്ലാം അതിന്റെ മുഴുവൻ പ്രൗഢിയും അതിന്റെ എല്ലാവിധ അധികാരങ്ങളും സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾക്ക് പോലും വിശാലമായ ഒരു മനസ്ഥിതി പ്രവാചകൻ അവരോട് വെച്ചു പുലർത്തിയതിന്റെ, അവർക്ക് വിട്ടുവീഴ്ച നൽകിയതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മഹിതമായ ചര്യയെ പഠിക്കേണ്ട, കൂടുതൽ അറിയേണ്ട ഒരു സാഹചര്യത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഒരു പിന്നെ എന്താ പറയാ, പ്രവാചകന്റെ വഴി നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിക്കണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസി വിശ്വാസികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ തഖ്വയുള്ള അടിമകളെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ,
ഒന്നാമത്തേത് നമ്മൾ പള്ളിയിൽ നേരത്തെ എത്തുക എന്നുള്ളത് വെള്ളിയാഴ്ചയിലെ നമ്മുടെ ഒരു വലിയ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. നമ്മള് ഖുത്ബ തുടങ്ങുമ്പോ രണ്ടോ മൂന്നോ സഫ ആളാണ് ഉള്ളത്. അപ്പോ വളരെ അവിചാരിതമായ കാരണങ്ങൾ കൊണ്ടായിരിക്കും ബോധപൂർവം വൈകി വന്നതാണ് എന്ന് പറയുന്നില്ല. നമ്മൾ അപ്രതീക്ഷിതമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരുന്നേക്കാം, യാത്രയിലൊക്കെ ആയിരുന്നത് കൊണ്ടാകാം വൈകിപ്പോയത്. പരമാവധി സ്ഥിരം നേരത്തെ വരുന്ന ആളുകൾ പലരും വൈകി വരുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നു. നമ്മള് ഒരു വെള്ളിയാഴ്ച എന്ന നിലക്ക് ഇത് ഒരു നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഇതിന്റെ കുറേ മഹത്വങ്ങളെ സംബന്ധിച്ചും ഇതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും നിരവധി നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലെ. ഖതീബ് മിമ്പറിൽ കയറിയാൽ മലക്കുകൾ പേര് രേഖപ്പെടുത്തുന്ന കിതാബ് അടച്ചു വെക്കും എന്നതുൾപ്പെടെയുള്ള ഹദീസുകൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ നമുക്കിനി ഓർമ്മ വരേണ്ടത് അടുത്ത വെള്ളിയാഴ്ച. അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്. നേരത്തെ എത്തണം, ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് എത്തണം എന്ന് തന്നെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത് നമ്മുടെ പള്ളിയിലെ പരിപാലനത്തിലേക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ. എല്ലാവരും കഴിയുന്നത്ര സഹായിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത രണ്ടാഴ്ചകളിലായിട്ട് നമ്മുടെ പള്ളിയുടെ പ്രത്യേകിച്ച് പുറംഭാഗമൊക്കെ റമദാനിനും മുന്നോടിയായി ഒരു പെയിന്റിംഗ് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ വീടൊക്കെ നമ്മൾ ഓരോ ഇടവേളകൾ പിന്നിടുമ്പോൾ പലതരത്തിലുള്ള നന്നാക്കലുകൾ ചെയ്യാറുണ്ട്. അതിൽ പിന്നെ അതിനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാറുണ്ട്. ഇത് അള്ളാന്റെ ഒരു വീടാണ്, ഇത് നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മുടെ വീടിനേക്കാൾ ഗൌരവത്തോടുകൂടി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അടുത്ത രണ്ടാഴ്ചകളിൽ അതിന് ഏകദേശം 2-3 ലക്ഷം രൂപ വരും. അത് മനസ്സിൽ കരുതി വരണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ചയും വിശാല മനസ്സുകളുമാണ്. അത് ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളോട് പോലും പ്രവാചകൻ ആ ഒരു മനസ്സ് വെച്ച് പുലർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പരലോകത്ത് സ്വർഗം നേടുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലദീന യുൻഫഖൂന ഫിസ്സറായി വദ്ദറായി വൽകാളിമീനൽഗൈബ്. അവർ സ്വകാര്യമായും പരസ്യ അവരുടെ സന്തോഷകാലങ്ങളിലും ബുദ്ധിമുട്ടുള്ള കാലങ്ങളിലും ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരും വൽകാളിമീനൽഗൈബ് അവരുടെ കോപം ദേഷ്യം കടിച്ചു പിടിക്കുന്നവരും ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമായിരിക്കും സ്വർഗാവകാശികളായ വിശ്വാസികളുടെ വിശേഷണമായി സൂറത്ത് ആലെ ഇംറാനിലെ 133-134 ആയത്തുകളൊക്കെ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു വിട്ടുവീഴ്ച മനസ്ഥിതി എന്നുള്ളത് എല്ലാവരോടും നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു സ്വർഗാവകാശി ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, നിങ്ങൾ വിശാല മനസ്ഥിതി കാണിക്കുക, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പടച്ചോ നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യണമെന്നും അല്ലാഹു നമുക്ക് പുറത്തു തരണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല സൂറത്ത് നൂറിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ചിലതിൽ നമ്മൾ നല്ല കാർക്കശ്യം വെച്ച് പുലർത്തേണ്ടതുണ്ടാകും. അതെവിടെയാണ്? അത് നമ്മുടെ വിശ്വാസങ്ങളിലാണ്. പലപ്പോഴും നമ്മൾ തിരിച്ചാണ്, നമ്മൾ വിശാല മനസ്ഥിതിയും വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യങ്ങളിൽ അവിടെ നമ്മൾ നമ്മുടെ അഭിമാനത്തെ ഓർത്ത് നമ്മുടെ മറ്റു പല കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് ബലം പിടിക്കുകയും മസിൽ പിടിച്ചു നിൽക്കുകയും ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രതിസന്ധികളാക്കി തീർക്കുകയും ചെയ്യും. ഒന്ന് വിട്ടുകൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവുകയില്ല. എന്നാൽ മറിച്ച് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലോ അവിടെ ഏത് നിലക്കുള്ള വിശാലതക്കും നമ്മൾ സന്നദ്ധരാണ്. എല്ലാ അനാചാരങ്ങൾക്കും എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും എല്ലാ ശിർക്കുകൾക്കും നമ്മൾ വണങ്ങിക്കൊടുക്കുകയാണ്. ഇസ്ലാം തിരിച്ചാണ്, ശത്രുതയോട് വിട്ടുവീഴ്ച ചെയ്യുകയും ആദർശത്തോട് 100% കാർക്കശ്യം പുലർത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ നമ്മൾ വിട്ടുവീഴ്ചയുടെ ആയത്തുകളാണ് ഓതിയത്. പ്രവാചകൻ വിശാല മനസ്ഥിതി കാണിച്ചതിന്റെ നിരവധി ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഖുറൈശികളായിട്ടുള്ള ആളുകൾ വലിയ ബിൻ മുഗൈറയെ പോലെയുള്ള കുറെ ആളുകൾ നബിയെ സമീപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുഹമ്മദേ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ എത്താം, നമ്മളൊരു കുടുംബക്കാരല്ലേ, ഒരു ഗോത്രക്കാരല്ലേ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ പരസ്പരം ഒരു മാത്സര്യവും തമ്മിൽ തല്ലും? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, യാ മുഹമ്മദ് ഫത്തബിഉ ദീനനാ നത്തബിഉ ദീനക, നീ കുറച്ചൊക്കെ ഞങ്ങളുടെ മതവും നീ പിൻപറ്റണം.
ഞങ്ങൾ നിന്റെ മതവും പിന്തുടരാം. നീ ഞങ്ങളുടെ ആരാധ്യന്മാരെ നീ ആരാധിക്കണം, ഞങ്ങൾ നിന്റെ ആരാധ്യന്മാരെയും ആരാധിക്കാം. വേണമെങ്കിൽ ഒരു കൊല്ലം നമ്മളെല്ലാരും നിന്റെ ആരാധ്യനാരാധിക്കാം. ഒരു അടുത്തൊരു കൊല്ലം നമ്മളെല്ലാരും ഞങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്കാം. അള്ളാഹുവിന്റെ റസൂൽ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? അള്ളാഹു അല്ലാത്തവൻ ആരാധിക്കുന്നതിൽ റബ്ബേ നിന്നോട് ഞാൻ ശരാം തേടുന്നു. ആ സമയത്താണ് സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അതൊരു നിലപാടിന്റെ പ്രഖ്യാപനമാണ്, ഒരു ആദർശത്തിന്റെ പ്രഖ്യാപനമാണ്. ഏ അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്നതിൽ ഒരിക്കലും ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല. അല്ലെ, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല. അത് പലതവണ ആവർത്തിച്ച് പറഞ്ഞതിനു ശേഷം അള്ളാഹു പറയുന്നതിലേക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. ഓ, നിങ്ങൾ നിങ്ങളുടെ മതമായിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്കെന്റെ മതം മാത്രമേ ഉറച്ചു നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അതനുസരിച്ചേ ഞാൻ മുന്നോട്ടു പോകൂ എന്ന ആദർശത്തിന്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് ഇങ്ങനെയാണ്. ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ഈ വിവരമില്ലാത്തവരെ, ഈ ജാഹിലീങ്ങളെ, അല്ലാഹു അല്ലാത്തവനെ ആരാധിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു എനിക്കും എന്റെ മുമ്പ് കടന്നുപോയിട്ടുള്ള അല്ലാഹ പറയാണ് നബിനോട് പറയാൻ. ഖുൽ, നബിയെ പറയുക, അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ, ജാഹിലീങ്ങളെ അല്ലാഹല്ലാത്തവർ ആരാധിക്കണം എന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അല്ലാഹ് പറയാണ്, പ്രവാചകരെ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പ് വന്നുപോയ നബിമാർക്കും എല്ലാം നാം വഹി നൽകിയത് എന്താണ്? ലഇൻ അശ്റക്ത, നിങ്ങൾ പങ്കുചേർത്താൽ, ശിർക്ക് ചെയ്താൽ, അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്താൽ, ആരാധനയുടെ ഏതെങ്കിലും ഒരംശം റബ്ബല്ലാത്ത ഏതെങ്കിലും ജാറങ്ങളിലേക്ക് വിഗ്രഹങ്ങളിലേക്ക് വഴിമാറിപ്പോയാൽ, ലയഹ്ബതന്ന അമലു, നിങ്ങളുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും, നിസ്കാരങ്ങൾ നിഷ്ഫലമാകും, സകാത്തുകൾ നിഷ്ഫലമാകും, ദാനധർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അല്ലേ, രാത്രി ഉറക്കമൊഴിച്ച് സുദീർഘമായി നിർവഹിച്ച തഹജ്ജുദുകൾ, ഖിയാമുല്ലൈലുകൾ ഉപകാരപ്പെടാതെ പോകും. പടച്ചോൻ അതൊന്നും സ്വീകരിക്കുകയില്ല. എത്ര വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിലും ശരി, ഏതു വലിയ സമുദായ സേവനമായിരുന്നാലും ശരി, ഏതു വലിയ സാമൂഹ്യ സേവനമായിരുന്നാലും ശരി, എല്ലാം നിന്റെ എല്ലാം ഒരു പൊളിഞ്ഞു പോകും. വലതകൂനന്ന ഹാസിരീൻ, നീ നഷ്ടക്കാരിൽ പെട്ടുപോകും. സുഹൃത്തുക്കളെ, സ്ട്രിക്റ്റായി നിൽക്കേണ്ടുന്ന ഒരു ഒരു കടുകുമണിയുടെ അത്ര പോലും വിട്ടുവീഴ്ച പാടില്ലാത്തൊരു മേഖലയുണ്ട്. അത് നമ്മുടെ ഈമാനാണ്, നമ്മുടെ തൗഹീദാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ആദർശമാണ്. എന്നാൽ മനുഷ്യരെന്ന നിലക്ക് ആളുകളിൽ നിന്നുണ്ടാകുന്ന ഏത് ഉപദ്രവങ്ങളോടും ഒരു വിശ്വാസിക്ക് വിട്ടുവീഴ്ചയാകാം, വിശാല മനസ്സിലാവാം. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഉദാത്തമായ മാതൃക. ആ മാതൃക പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പൊറുത്തുമാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സ്നേഹനിധികളായ നമ്മുടെ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ وادخلنا الجنه يا رب العالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل على محمد وعلى اله واصحابه وسلم والحمد لله رب العالمين.